ഹായ് ടിപ്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തുടക്കക്കാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഒരു കോളിഫ്ലവർ ഞാൻ വാങ്ങിച്ചു, അപ്പോൾ അതിന് കുറച്ച് ബാക്കി വന്നു. അപ്പോൾ അത് വെച്ചൊരു ചെറിയ ഗോപി മഞ്ചൂരിയൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളത് പാചകം ചെയ്ത് എടുക്കുന്നതെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ അപ്പോൾ എല്ലാവർക്കും ഹായ് ടിപ്ടെക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഇത് ഒരു വലിയ ഒരു കോളിഫ്ലവർ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് ഏകദേശം ഒരു 300 ഗ്രാം വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ തണ്ടെല്ലാമൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 300 ഗ്രാം കിട്ടും. അപ്പോൾ അത് ഒരു കോളിഫ്ലവർ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് 4 പച്ചമുളക്, ഒരു ചെറുനാരങ്ങ, ഒരു ക്യാപ്സിക്കം, പിന്നെ നമ്മൾ സ്പ്രിംഗ് ഒണിയൻ എന്ന് പറയും, ഈ ഉള്ളി പൊടിച്ച് ഇരിക്കുന്നതാണ്, സവാള പൊടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്ത് കളയാനുണ്ട്. കാരണം വാങ്ങിച്ചിട്ട് 2-3 ദിവസം അപ്പോൾ അത് ചെറുതായിട്ട് ചീത്തയായി തുടങ്ങിയിട്ടുണ്ട് ഇല്ലാളെല്ലാം. അപ്പോൾ ചീത്തയായതെല്ലാം നമുക്ക് എടുത്ത് കണ്ടിട്ട് നല്ല ഫ്രഷാക്കി എടുക്കാം. പിന്നെ ഒരു 10-15 ഉള്ളിയെണ്ണ, ഈ ഉള്ളി ഉണ്ടോ, തീരെ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാനതുകൊണ്ട് 15 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഞാൻ 1 സ്പൂൺ പഞ്ചസാര നമുക്ക് വേണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എണ്ണയാണ്. അത് എണ്ണ നമ്മൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന എണ്ണ ഇതാണ്. പിന്നെ ഒരു അല്പം അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, മാവ് പുട്ടിൻ്റെ മാവ് പൊടി അല്പം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കോൺഫ്ലവറാണ്. പിന്നെ സോയാ സോസ് ഉണ്ട്, ഫ്രഷ് ടൊമാറ്റോ കെച്ചപ്പും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ് ചെയ്യുന്നതിന് അതിൻ്റെ അളവുകളെല്ലാം ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്ത ഇത് കൊണ്ടുപോയി ഇതെല്ലാം വൃത്തിയാക്കി കൊണ്ടുവരാം. ഇത് വൃത്തിയാക്കണം, ക്യാപ്സിക്കം അരിയണം, ഈ പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കണം, ഈ മുളക് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ 1 കഷ്ണം ഇഞ്ചി കൂടി വേണം. ഞാൻ അത് എടുക്കാൻ മറന്നു, ഇഞ്ചി എടുത്തുകൊണ്ട് ഒരു കഷ്ണം ചെറിയ ഒരു ഇഞ്ചിയും കൂടെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്തെല്ലാം ഞാൻ വൃത്തിയാക്കി കൊണ്ടുവരാം. അപ്പോൾ വൃത്തിയാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ കോളിഫ്ലവർ നമുക്കെടുത്ത് കുറച്ച് പച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അത് ഞാനിത് വൃത്തിയാക്കി കൊണ്ട് വരുന്നവരെ ഇതൊന്ന് പച്ചവെള്ളത്തിൽ കിടക്കട്ടെ. അതിൽ ഒരല്പം ഉപ്പും ഒരല്പം മഞ്ഞളും കൂടി ഇടാം. എന്നിട്ട് അത് ഞാൻ വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ട് പോകാം. അല്പം വെള്ളം എടുത്തിട്ട് വെള്ളത്തിലോട്ട് ഞാനിത് ഒരു 3-4 കഷ്ണമാക്കി വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഇതിൽ മഞ്ഞളും പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞളും കൂടെ ഇട്ട വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിരിക്കുന്നത് ഇടിക്കട്ട്. കാരണം എന്താ പറയുക, ഇതിനകത്ത് പുഴു കാണും. അപ്പോൾ അതുണ്ടെങ്കിൽ അതിന് പുറത്ത് പോരും. അതിനുവേണ്ടിയാണ് ഇത് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എടുത്ത് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. പുഴു മാത്രമല്ല, എന്നുള്ളൊരു വീഡിയോയിൽ കണ്ടതാണ്, ഇത് ഈ കോളിഫ്ലവർ എടുത്ത് മുറിക്കാൻ നോക്കിയപ്പോൾ അതിനകത്ത് നല്ല ഒരു പാമ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി നമ്മളിത് ചെയ്തിരിക്കണം. അപ്പം ഇനി നമുക്കൊരു കാര്യം ചെയ്താൽ ഇതെല്ലാം ബാക്കിയെല്ലാം വൃത്തിയാക്കി കൊണ്ട് വന്നതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ അരിയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കോളിഫ്ലവർ ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് നമുക്കത് അരിഞ്ഞെടുക്കാം. ഇതെടുത്തതാണ്ടോ, ഇതിങ്ങനെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ എടുത്തെടുക്കണം കണ്ടോ. എടുത്തെടുത്തിട്ട് ഇതിനെ ചെറിയ സ്ലൈസുകളാക്കി വരണം കണ്ടോ. കണ്ടോ എങ്ങനെയാണെന്ന്, ഇതിനെ ചെറിയ സ്ലൈസാക്കി മാറ്റുന്ന വെച്ചാൽ ഇത് നമുക്ക് മൂപ്പിച്ച് കോരിയെടുക്കണം. ഇത് കണ്ടോ, അപ്പോൾ തീരെ ചെറിയ സ്ലൈസുകളാക്കി മാറ്റിയെടുക്കുക. ഓരോ പീസും ഇങ്ങനെ എടുത്തെടുക്കുക കണ്ടോ. എടുത്തെടുത്തിട്ട് അതായത് ഇങ്ങനെ വേണം മുറിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഇവിടെയും കൂടെ ഒന്നും കൂടെ ഇങ്ങനെ ഇങ്ങ് മുറിക്കാം. അപ്പോൾ അല്പം നീളം കുറഞ്ഞിരിക്കും. തിരിച്ച് ഒന്നും കൂടെ മുറിച്ച് കഴിഞ്ഞാൽ നീളം കുറഞ്ഞിരിക്കും കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ഇങ്ങനെ ഇങ്ങ് മുറിച്ചെടുക്കാം.
കണ്ടോ കോളിഫ്ലവർ കംപ്ലീറ്റ് ഞാൻ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യേണ്ടത് കുറച്ച് വെള്ളം അടുപ്പി വെച്ചിട്ട് വെള്ളം തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ അതിലോട്ട് ഇടാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരല്പം ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് തിളച്ചതിന് ശേഷം ഇടണം. അപ്പോൾ അല്ലെങ്കിൽ വെന്ത് പോകും. തിളച്ചതിന് ശേഷം ഇട്ടേണ്ട ഒരു 1-2 സെക്കൻഡ് ഒന്ന് കിടന്നാൽ മതി. നമുക്ക് നമ്മളത്തേക്ക് നമുക്ക് അതിന് എടുത്ത് എടുക്കാം. വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ഇടാം. ഉപ്പ് കൂടി ഇട്ടിട്ട് തിളയ്ക്കുന്ന സമയത്ത് കോളിഫ്ലവർ നമുക്ക് വാരി ഇതിലോട്ട് ഇടാം. ഉപ്പിട്ടിട്ടുണ്ട്, ഇവിടെ കിടന്ന് തിളക്കിട്ട്. തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിൽ നിന്ന് 1-2 കാര്യങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞ് പറക്കാനുണ്ടതെല്ലാം ചെയ്യാം. സമയം കൊണ്ട് ഇത് തിളയ്ക്കും, വെള്ളം തിളയ്ക്കട്ടെ. എത്രയൊക്കെയാണ് അരിയേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതരി എടുക്കാം. ഇതരിഞ്ഞൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് അരിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഈ സ്പ്രിംഗ് ഒണിയൻ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട നമുക്ക് സാധാരണ ഉള വാങ്ങിച്ച് 2 പീസ് എടുത്താൽ മതി. ഇനി നമുക്ക് ഇത് കൂടി അരിഞ്ഞെടുക്കാം. പച്ചഭാഗം സെപ്പറേറ്റ് അരിഞ്ഞെടുക്കാം. ചെറിയ നൈസായിട്ട് അരിഞ്ഞിട്ട് എടുക്കാം. ഇതെങ്ങനെ കണ്ടോ, ഇത് കംപ്ലീറ്റ് ചെയ്താണ് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതും അരിഞ്ഞു കഴിഞ്ഞ് ഇത് ഞാൻ മറ്റൊരു കപ്പിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഇത് പച്ചഭാഗം, ഇതതിൻ്റെ വെള്ളഭാഗം, 2 സെപ്പറേറ്റ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാപ്സിക്കം കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ വെള്ളം തിളച്ചിട്ടില്ല. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നവരെ നമുക്ക് ഇത് ചെയ്യാം. ഇത് ഇങ്ങനെ കുറുകയും ഇങ്ങനെ ഇനി ഇതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ഉണ്ടോ ഇങ്ങനെ കംപ്ലീറ്റ്. നമുക്ക് അരിഞ്ഞെടുത്തിന് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതും ഒരു പിണ്ഡത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിയേണ്ടത് ഈ പച്ചമുളകാണ്. ഇത് എരി കുറവുള്ളതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പം മുളക് അരിഞ്ഞ് 2 ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ഗ്രീൻ ചില്ലിക്കും, ഒന്ന് നമുക്ക് ഗ്രേവിയിൽ ചേർക്കാം. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കണം. ഈ ഇഞ്ചി അരിഞ്ഞെടുക്കണം. ഇനി നാരങ്ങയുടെ ചാറും എടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് ഞാൻ ഇത് കൊണ്ടുപോയി കോളിഫ്ലവർ കൊണ്ട് ഇടാം. ഇത് തിളച്ച വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് എടുക്കാം, അല്ലെങ്കിൽ വെന്ത് പോകും. ഒന്ന് വാടിയാൽ മതി. വെളുത്തുള്ളി ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ച് ഇനി നമുക്കത് ഈ ഇഞ്ചി കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. ചെറുതുപോലെ ഇത് അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഈ നാരങ്ങ ഞാനൊന്ന് പിഴിഞ്ഞുകൊണ്ട് വരാം. ഇത് കോളിഫ്ലവർ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പതുക്കെ ഇതിന് ഞാൻ കോരിയെടുക്കാം. കോരിയെടുത്ത് വേറൊരു പാത്രത്തിലോട്ടിടാം. ഇത് കംപ്ലീറ്റ് നമുക്ക് ഇനി കോരിയെടുക്കാം. കോളിഫ്ലവറിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് നല്ലതുപോലെ കഴുകി വേണം എടുക്കേണ്ടത്. ഇതിനെന്തെങ്കിലും അഴുക്കോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യണത് ഇതിലെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് കഴുകി ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്ത് ഈ പാത്രം കൊടുക്കണം. വെള്ളം തോരുന്നതിന് വേണ്ടി ഒരു ടണ്ണുള്ള പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് നമുക്കങ്ങനെ കൊരിയിടാം. വെള്ളം തോർന്നു പോകുന്നതിന് വേണ്ടി പാത്രത്തിൽ കഴുകി വാരി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ഇവിടെ മിക്സ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ഇതിൻ്റെ നിങ്ങൾക്ക് ടേബിൾ സ്പൂണും ടീസ്പൂണും കൂടെ മാറിപ്പോവാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു. നോക്കേ, ഇത് 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഇത് ഒന്ന് നീളമുള്ളതും ഇതൊന്ന് നീളം കുറവ്, പക്ഷേ ഇതിന് കുഴിയുണ്ട്, ഇതിന് നീളമാണ്. ഇതാണ് നമ്മൾ ടീസ്പൂണായിട്ട് എടുക്കുന്ന അതിൻ്റെ അളവ് ഇത്രയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരേ അളവാണ്. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി ഈ വെള്ളം കോരി ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ടോ നിറഞ്ഞിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരേ അളവാണ്.
അപ്പോൾ ഈ അളവിൽ വ്യത്യാസം വരുന്നില്ല കേട്ടോ. ആ അളവ് അതിൻ്റെ വ്യത്യാസം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞു തന്നത്. പിന്നെ നമുക്ക് ഒന്നിച്ചിട്ട് മൈദ പറഞ്ഞില്ല എന്ന് തോന്നല്ലേ, അപ്പോൾ മൈദ വേണം കേട്ടോ. കോൺഫ്ലവറും മൈദയും നമുക്ക് ഒരേ അളവിൽ വേണം. അപ്പോൾ രണ്ട് നമുക്ക് അര കപ്പ് വേണം. ഞാൻ ഇവിടെ എടുക്കുന്ന ഗ്ലാസ്സാണ് എടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഇത് ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇടാം. ഇനി കോൺഫ്ലവറും അര ഗ്ലാസ് എടുക്കാം. ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇടാം. വേണ്ട അരിപ്പൊടിയാണത്, ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഇടുന്ന ഒന്ന് രണ്ട് അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും കുരുമുളകും വേണം. ഇനി ഒരു അര ടീസ്പൂൺ, അര ടീസ്പൂൺ കുരുമുളക് മതി. ഒരു ടീസ്പൂൺ വേണ്ട, അര ടീസ്പൂൺ. അപ്പോൾ ഇതിൻ്റെ പകുതി മതി കണ്ടോ, നിറച്ചെടുത്തിട്ടില്ല, പകുതി. ഇനി വേണ്ടത് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്കിടാം. അര ടീസ്പൂൺ ഉപ്പ് ഇടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമുക്കിങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഈ കോളിഫ്ലവർ നമുക്കിതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് മുക്കിയെടുക്കുക കണ്ടോ. ഇത് കംപ്ലീറ്റ് ഇതിനകത്ത് പൊതിഞ്ഞ് എടുത്താൽ കൊണ്ട് നമുക്കിങ്ങനെ എടുക്കാം കണ്ടോ. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, കുരുമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ ബാക്കി മൂന്ന് മാവുകൾ. ഇങ്ങനെ എടുത്തതിന് ശേഷം നാരങ്ങ പിഴിഞ്ഞതാണ് മറ്റു വെച്ചേക്കാം, നാരങ്ങ പിഴിഞ്ഞതാണ്. ഇനി നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് വെള്ളം, ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് ഇങ്ങനെ എടുക്കാം കണ്ടോ. ഇങ്ങനെ എടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച്. ഞാൻ അരക്കപ്പ് വെള്ളം എടുത്തു, പക്ഷെ അത്രയും വേണ്ടി എഴുതി വെള്ളം കേട്ടോ. കാരണം ഇത് ഇപ്പോൾ തന്നെ ഇത് പൊട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ വെള്ളം ഒഴിക്കണ്ട, അത്രയും മതി. ഇത് ഒരു അരക്കപ്പ് ഞാൻ വെള്ളം എടുത്തെങ്കിൽ നമുക്കിത് ഇത്രയും വേണ്ട. ഒരു കാൽ കപ്പും കുറച്ചുകൂടി വെള്ളം മതി ഇത് കേട്ടോ. അപ്പോൾ ഇത് ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ കൂടുതലാവേണ്ട, ഇത്രയും മതി. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ മൂപ്പിച്ച് കോരി എടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് എണ്ണ അടുപ്പിൽ തിളപ്പിച്ചിട്ട് കുറേശ്ശെ മൂപ്പിച്ച് കോരി എടുക്കാം. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കലക്കണം, കലക്കി വയ്ക്കാം. ഇവിടെ ഒന്ന് രണ്ട് നമുക്കത് നല്ലതുപോലെ കലക്കി വയ്ക്കാം. അതിന് വേണ്ടി രണ്ടര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഒഴിക്കാം, ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചില്ലി സോസാണ്. ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ചില്ലി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ഒരു നാരങ്ങ നീര്, പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര, അര ടീസ്പൂൺ പഞ്ചസാര. ഇനി നമുക്കിതിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് അതുകൂടി ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് നമുക്കിതങ്ങനെ മിക്സ് ചെയ്യാം. ഈ കോൺഫ്ലവർ നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. കോൺഫ്ലവർ ഞാനിവിടെ സെപ്പറേറ്റാണ് മാറ്റി വെച്ച്, ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നില്ല.
ഇനി നമുക്ക് ഈ കോളിഫ്ലവർ കുറേശ്ശെ കുറേശ്ശെ ഇതിൽ വാരിയിട്ട് മൂപ്പിച്ച് കോരി എടുക്കാം. എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ ഇടാറുള്ളൂ. ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ നമുക്കിതിലിട്ട് മൂപ്പിച്ച് കോരി എടുക്കാം. അപ്പം നല്ലതുപോലെ ഒന്ന് മൂപ്പി എത്തി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. അവിടെ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കഴിയാം. നിറം മാറി തുടങ്ങുമ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റാം കേട്ടോ. ഇതുപോലെ കംപ്ലീറ്റ് ഇതെല്ലാം നമുക്ക് മൂപ്പിച്ച് കോരി എടുക്കാം. ഈ പതഞ്ഞ് വരുന്ന ഈ പത ഏകദേശം നിൽക്കുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. അപ്പോഴത്തേക്ക് ഇത് നല്ല പരുവത്തിലായി കഴിയും കേട്ടോ. ഇനി നമുക്കത് കോരിയെടുക്കാം. അതുപോലെ കംപ്ലീറ്റ് കോരിയെടുക്കുക. പാത്രത്തിൽ ഇടുമ്പോൾ തന്നെ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് മൂപ്പിച്ചു കൊടുക്കും. ഇതിന് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ മൂപ്പിച്ചു കൊടുക്കും. കണ്ടോ, നമ്മൾ പൊടിയിൽ മുക്കിയതിന് ശേഷമാണ് നമ്മളതിൽ വെള്ളം ഒഴിച്ചത്. അതുകൊണ്ട് ഇതൊന്നും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല കണ്ടോ. എല്ലാം സെപ്പറേറ്റ് തന്നെയാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇത് പൊടിയിൽ മുക്കിയത് കൊണ്ടാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ നടക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റുന്നത്, ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും കണ്ടോ. പൊടിയിൽ മുക്കി നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചത് കൊണ്ടാണ് ഒട്ടിപ്പിടിക്കാതെ നടക്കുന്നത്. ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കോളിഫ്ലവർ കംപ്ലീറ്റ് വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പം നമുക്കിനി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അടുത്തത് തുടങ്ങാം. കുറേശ്ശെ എണ്ണ ഒഴിച്ചാണ് ഇത് മൂപ്പിച്ച് കോരിയത്. അപ്പം നമുക്ക് ഇത്രയും എണ്ണയിൽ ബാലൻസ് ഉണ്ട്. ഇവിടെ 4 ടേബിൾ സ്പൂൺ എണ്ണ വരെ നമുക്കിതിൽ തന്നെ ബാക്കിയുള്ള എല്ലാം എടുക്കാം. അപ്പം ഇനി പ്രത്യേകിച്ച് വേറെ എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നോക്കിയേ, ആദ്യം ഇടുന്നത് വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി, പിന്നെ നമ്മളെ സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള, ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് തന്നെ അങ്ങ് വെച്ച് മാറിപ്പോകാം. അപ്പോൾ ഒരുമിച്ച് എല്ലാം നല്ല കൈ തീരി വേണം ഇടേണ്ടത് കേട്ടോ. ഇതെല്ലാം കൂടെ 1 മിനിറ്റാണ് ഇളക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോന്നോരോ എടുക്കത്തക്ക വെണ്ണം ഓർഡറിലിങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഇത്, അതിനുശേഷം ക്യാപ്സിക്കം, അതിനുശേഷം നമ്മളെ ഗ്രേവി, അതിനുശേഷം ഉപ്പ്, കുരുമുളക്, കോൺഫ്ലവർ നമ്മൾ കലക്കിയത്, അതിനുശേഷം കോളിഫ്ലവർ, അതിനുശേഷം സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച, ഇത്ര ആ ഓർഡറിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തെറ്റാതെ ഓരോന്നും ഈ രീതിയിൽ അങ്ങ് ചെയ്ത് ചെയ്ത് പോകാം കണ്ടോ. ഇനി ക്യാപ്സിക്കം നമ്മളിട്ട് ഇന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഗ്രേവി, ഈ ഗ്രേവിയിലേക്ക് ഇട്ടു ഇങ്ങനെ നമുക്ക് ഇളക്കാം. ഇളക്കിയ ശേഷം ഇനി ബാക്കി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ തിളക്കി തിളച്ചതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് ഇതുകൂടെ ഇടാം. അതിന് ശേഷം വീണ്ടും ഇളക്കി ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവർ ഉണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കട്ടിയായി, കുറേശ്ശെ കുറേശ്ശെ നമുക്കിങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചിങ്ങനെ അങ്ങനെ കുറച്ചൊഴിച്ചപ്പോൾ തന്നെ ഇതങ്ങ് കുറുവി കണ്ടോ, നല്ല തിക്കായിട്ടാണ് കണ്ടോ. അപ്പോൾ പിന്നെ കട്ടി കൂടെ ഒഴിക്കുക.
ഇനി ബാക്കി മുഴുവൻ കംപ്ലീറ്റ് ആണ് ഒഴിച്ച് അതിൻ്റെ തീ കുറയ്ക്കാൻ പാടില്ല, നല്ല തീയിൽ തന്നെ ഇരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഗോപി നെഞ്ചി ഇത് കോളിഫ്ലവർ നമുക്ക് ഇതിൽ അരക്കിടാം. നല്ല ക്രിസ്പിയായി, നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, നല്ല ക്രിസ്പിയായിട്ട് ഇരിക്കും, നല്ല സൗണ്ട് കേട്ടോ. ഇതിലേക്ക് കംപ്ലീറ്റ് ഗ്രേവി ഇതിൽ കംപ്ലീറ്റ് ഇരിക്കത്തക്കാണ്. ഇത് ഗ്രേവി കുറച്ചാണ് ഉണ്ടാക്കിയത്, നമുക്കിത് ഇത്തിരി കൂടെ ലൂസായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സോസിൽ ഒരു കപ്പ് വെള്ളം ഒഴിക്കും. നമ്മൾ അരക്കപ്പ് വെള്ളമല്ലേ ഒഴിച്ചു, അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഗ്രേവി ആയിട്ട് കിട്ടും. ഞാൻ തിക്കായിട്ടാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഈ സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച കുറച്ചിടാം. ബാക്കി പച്ച ഇരിക്കട്ടെ, നമുക്കിതിൻ്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ നല്ല ചിത്രപ്പണികളൊക്കെ ചെയ്ത് വയ്ക്കാം. അപ്പം നമ്മുടെ ഗോപി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് ഉള്ളതിൻ്റെ ചൂടോടെ കഴിക്കാം. അതിൻ്റെ കൂടെ ചപ്പാത്തിയോ നൂഡിൽസോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ പാത്രം നോൺ സ്റ്റിക്ക് പാത്രമല്ല, ഇത് അലോയിയാണ്. അതിന് ഈ പാത്രത്തിൻ്റെ കളർ നോൺ സ്റ്റിക്കല്ല, നല്ല ചൂട് നിൽക്കുന്ന പാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ സാധാരണ പാചകത്തിനൊക്കെ ഈ പാത്രം എടുക്കുന്നത് കേട്ടോ. നല്ല ചൂട് നിൽക്കുന്നില്ല ഇത്. പെട്ടെന്ന് ഇതൊന്നും നമ്മൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതിലിരുന്ന് കട്ടിയായിരിക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് ഇത് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റാം. എങ്ങനെ നമ്മുടെ ഗോപി മഞ്ചൂരിയൻ റെഡിയാണ്. അപ്പം ഞാനിതൊന്ന് ഒരു പീസ് എടുത്തൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.